ബീനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പഴം വെച്ചിട്ട് ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ 3 വലിയ നേന്ത്രപ്പഴം, ഇതുപോലെ പാകമായിട്ടുള്ള പഴമാണ് എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ പഴത്തിന് നല്ല സോഫ്റ്റും ആയിരിക്കും, അതുപോലെ നല്ല മധുരം ഉണ്ടായിരിക്കും. മറ്റേ പാകാവാത്ത പഴം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ 200 ഗ്രാം മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ മൈദ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 200 ഗ്രാം മൈദയിലേക്ക് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണാണ്. മാത്രമല്ല ഞാൻ ഇതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പകരം ഞാൻ ചേർക്കുന്നത് മാവ്, ദോശമാവ് ഉണ്ടല്ലോ, ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ അരച്ച് വെച്ചിട്ട് പുളിച്ചിട്ടുള്ള മാവുണ്ടല്ലോ, ആ മാവാണ് ഞാൻ ഇത്രയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം അത് ഒരു 3 സ്പൂൺ ഇതുപോലത്തെ 3 സ്പൂൺ മാവാണ് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ അതുപോലെ മധുരത്തിന് വേണ്ടിയിട്ട്, മധുരം ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, മധുരം വേണമെങ്കിൽ ഇടാം. അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ 200 ഗ്രാം മൈദയിലേക്കാണ് കേട്ടോ ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പഴം നല്ല മധുരമുള്ള പഴമാണ്, അപ്പോൾ ബാറ്ററിക്ക് മാത്രമല്ല മധുരത്തിൻ്റെ ആവശ്യമുള്ളതുപോലെ 1 പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ഇങ്ങനെ 2 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കളറിന് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല, പകരം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇതാ ഇതുപോലെ 1/2 സ്പൂൺ കുഞ്ഞിയ സ്പൂണാട്ടോ ഇട്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോഡാപ്പൊടി ഇടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. സോഡാപ്പൊടി ഇട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മാത്രമാണ് മഞ്ഞൾപ്പൊടി ഇടാൻ പാടുള്ളൂ കേട്ടോ. സോഡാപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം, മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ മഞ്ഞൾപ്പൊടി ഇടാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കി വരുമ്പോൾ അതിന് ചുമപ്പ് കളറ് വരും. അപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും കുടിച്ച് വരുമ്പോൾ, ഞാൻ പക്ഷേ ഇതിൽ സോഡാപ്പൊടി ചേർക്കുന്നില്ല, സോ വയറിന് സുഖം ഉണ്ടാവില്ല ആർക്കും. അപ്പം അതുകൊണ്ട് സോഡാപ്പൊടിക്ക് പകരം ഞാൻ എപ്പോഴും ചേർക്കുക ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ ദോശയുടെ മാവ് ഇരിപ്പുണ്ടെങ്കിൽ അതാണ് ഞാൻ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് 1 മണിക്കൂറോളം ഞാനൊന്ന് ഇത് മാവൊന്ന് ഇതാവാനെ പുളിച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെക്കും. പുളിക്കൊന്നുമില്ല, പക്ഷെ മാവൊന്നൊരു നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരും നമ്മുടെ പഴംപൊരിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടില്ല, പകരം ഞാൻ ദോശമാവാണ് ചേർത്തിരിക്കുന്നത്. അപ്പം അതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് അതവിടെ വെക്കണം, നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. കൈകൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് ഇതിൽ അലിഞ്ഞു വരും. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കണവരാണെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ദോശമാവ് കഴിക്കണമെന്നില്ല. അപ്പം അരിപ്പൊടിയും മൈദയും സോഡാപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഇത്തിരി പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി അവസാനം കലക്കുക, ഉപ്പും ചേർത്തിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് 5-10 മിനിറ്റ് മതി അത് റെഡിയായി വരാനായിട്ട്. പക്ഷേ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവാണ് ഒഴിക്കുന്നതെങ്കിൽ അതൊരു ഏകദേശം 1/4 മണിക്കൂർ എങ്കിലും വെച്ചിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇത് നന്നായി കലക്കി വയ്ക്കാം. അങ്ങനെ ഇതുപോലെ ഇതാ ഞാൻ കൈകൊണ്ട് നന്നായി മാവിനെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് എടുക്കേണ്ടത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുമ്മ മാവ് നമ്മുടെ പഴത്തുമ്മ മാവ് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ 1/4 മണിക്കൂറോളം എങ്കിലും ഇതൊന്ന് വെച്ചതിന് ശേഷമാണ് നമുക്ക് പഴം പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പഴം പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ 1/4 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത് ഇതേതുപോലെ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് പഴം പൊരിച്ചെടുക്കുക. അപ്പോൾ പഴം എങ്ങനെയാണ് നുറുക്കണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനതുപോലെ
ഇതുപോലെ മുറിച്ച്, ഇത് വലിയ പാഴായത് കൊണ്ട് ഞാൻ പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതിന്റെ നടു മുറിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിക്കണമെന്നില്ല, മുറിക്കാതെയും ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിനെ മൂന്ന് പീസാക്കിയിട്ടാണ് മുറിക്കണേ. അപ്പോൾ ഇതൊരു പീസ് ഞാൻ കയ്യിലേക്ക് ഇടണു. ഇതടുത്ത പീസ് നല്ല വലിയ പഴമായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയ പഴമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പീസാക്കുണ്ടു. ഇതാ ഇതുപോലെ ഞാൻ ഈ വലിപ്പത്തിലുള്ള പീസുകളാക്കി ഞാൻ മുറിച്ചു. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഇത് എണ്ണയിൽ മുങ്ങി ഇത് നന്നായി പൊരിഞ്ഞ് വരാനായിട്ട് എനിക്ക് താല്പര്യം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ അപ്പം ഇങ്ങനെയാകുമ്പോൾ അധികം ഓയിലും നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ ഇതേ ഇതുപോലെ എടുക്കുക. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഈ പഴവും മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇത് പഴം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാനിങ്ങനെ കനം കുറച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പീസാക്കാം. ഞാനിത് മൂന്ന് പീസാക്കിയിട്ടാണ് ഇങ്ങനെ മുറിച്ചിരിക്കുന്നത്. അതുപോലെ പഴത്തിന്റെ നടുവിൽ സെന്ററിൽ മുറിച്ചതിന് ശേഷം അതിന് മൂന്ന് പീസാക്കിയതാണ് കേട്ടോ. അപ്പൊ അതുപോലെ മൂന്ന് പഴം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടു. ഇനി നമുക്കിത് മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ഓയിലും ഉണ്ടാക്കിയെടുക്കാം. ഏത് ഓയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അതെ നമ്മുടെ പഴം പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു പാത്രം, ഞാൻ ഇതുപോലത്തെ പാത്രം വെച്ചത് എണ്ണ അങ്ങനെ കുണ്ടായി കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പരന്ന പാത്രത്തിലാകുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ പാത്രം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ നമ്മുടെ എണ്ണ ഒഴിച്ചതുപോലെ ആ എണ്ണ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് നമ്മുടെ പഴത്തിനെ ഇട്ട് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇതൊന്ന് പൊരിഞ്ഞു വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് അല്ലാതെ ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കി എടുക്കണം. ഇതൊന്ന് പൊരിയട്ടെ. അങ്ങനെ നമ്മുടെ പഴംപൊരിത് ഇതേപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഈ കളറിൽ തന്നെ ഞാൻ കോരുകയാണ് കേട്ടോ. കണ്ട നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി മാവ് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇനി ഞാൻ എന്താ അടുത്ത ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇതിൽ അരിപ്പൊടി ഇട്ടത് കൊണ്ട് നമുക്കതൊരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അതുപോലെ തന്നെ നന്നായിട്ട് വീർത്ത് കിട്ടും. കാരണം ഞാൻ ഇതിൽ കുറച്ച് ദോശമാവ് ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായി പൊങ്ങി വരും കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇതാ ലാസ്റ്റ് പഴംപൊരി ഞാൻ അതുപോലെ ഇട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഞാൻ വറുത്തതാ കോരുന്നു. എൻ്റെ മാവ് ഇത് എത്രയും മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. കഴിഞ്ഞു, എല്ലാ മാവും കഴിഞ്ഞു. മൂന്ന് പഴത്തിലേക്കും കറക്റ്റായി. 18 പീസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാനിത് കണ്ട ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇതാ ഞാൻ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല പൊങ്ങി ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ 4 മണിക്കൊക്കെ പലഹാരമായിട്ട് എല്ലാ കുട്ടികൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഇപ്പോൾ നേന്ത്രപ്പഴത്തിനൊക്കെ വില കുറവാണല്ലോ, എല്ലാവരും വാങ്ങി ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാനായിട്ട് മറക്കരുത്. മാത്രമല്ല വീഡിയോ ആദ്യമായി കാണുന്നവരെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്താൻ ശ്രമിക്കുക കേട്ടോ.